പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ആണ് അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ ഈ ഫസ്റ്റ് പാർട്ടിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ എക്സസൈസ് കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം സ്റ്റേറ്റ് വെതർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ് ജസ്റ്റിഫൈ യുവർ ആൻസേഴ്സ് അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ പറയണം നമ്മുടെ ആൻസർ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കിയാൽ എവരി ഇറാഷണൽ നമ്പർ ഈസ് എ റിയൽ നമ്പർ അപ്പൊ ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം ഇറാഷണൽ നമ്പർ എന്താണെന്ന് അറിയണം റിയൽ നമ്പർ എന്താണെന്ന് അറിയണം ഇത് രണ്ടും അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഇറാഷണൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണ് പി ബൈക്യു ഫോമിൽ എഴുതാൻ കഴിയാത്ത നമ്പേഴ്സിനെയാണ് നമ്മളെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണ് റാഷണൽ നമ്പറിനെയും ഇറാഷണൽ നമ്പറിനെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ് ഓക്കെ ഞാൻ ഇങ്ങോട്ട് എഴുതി കാണിക്കാം റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും ചേർന്ന് പറയുന്ന പേരാണ് റിയൽ നമ്പർ അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞ ഇറാഷണൽ റിയൽ നമ്പേഴ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇപ്പൊ റിയൽ നമ്പറിനകത്ത് വരുന്നതാണ് ഇറാഷണൽ നമ്പർ അപ്പൊ എല്ലാ ഇറാഷണൽ നമ്പേഴ്സും എന്തായിരിക്കും റിയൽ നമ്പേഴ്സ് ആയിരിക്കും അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റീസൺ നമുക്ക് എന്ത് എഴുതാം സിൻസ് The collection of real numbers are made up of rational and irrational numbers. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എവരി പോയിന്റ് ഓൺ ദ നമ്പർ ലൈൻ ഈസ് ഓഫ് ദി ഫോം എം ഈസ് എ നാച്ചുറൽ നമ്പർ നമ്പർ ലൈനിലെ എവരി പോയിന്റും എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് റൂട്ട് എമ്മിന്റെ ഫോമിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇവിടെ എം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എം ഈസ് എ നാച്ചുറൽ നമ്പർ ഇപ്പൊ നമ്മളൊരു നമ്പർ ലൈൻ വരച്ചാല് നമ്പർ ലൈനിൽ എന്തൊക്കെ വരും സീറോ വരും പോസിറ്റീവ് സീറോടെ റൈറ്റിലുള്ളത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ലെഫ്റ്റിലുള്ളത് നെഗറ്റീവ് ആണ് അല്ലേ ഇങ്ങനെയാണ് നമ്പർ ലൈൻ വരുന്നത് അപ്പൊ നാച്ചുറൽ നമ്പർന്ന് വെച്ചാൽ എന്താണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് അതായത് ഈ പോസിറ്റീവ് നമ്പേഴ്സ് ആണ് വണ്ണ് തൊട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ എം ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നമ്പർ ലൈനിലെ എല്ലാ പോയിന്റുകളെയും റൂട്ട് എമ്മിന്റെ ഫോമിൽ എഴുതാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എം ഒരു നാച്ചുറൽ നമ്പറുമാണ് അതായത് എം എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്പർ ലൈനിലെ എല്ലാ നമ്പേഴ്സിനെയും റൂട്ട് എമ്മിന്റെ ഫോമിൽ എഴുതാൻ കഴിയുമോ കഴിയില്ല എന്തുകൊണ്ടാണ് എമ്മു നാച്ചുറൽ നമ്പർ ആണേ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്പർ ലൈനിൽ നെഗറ്റീവ് നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് നമ്പേഴ്സിന്റെ റൂട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല നെഗറ്റീവ് നമ്പേഴ്സിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് നമ്പർ ആയിട്ട് വരും നാച്ചുറൽ നമ്പർ ആയിട്ടല്ല വരുന്നത് കേട്ടോ അപ്പൊ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നിങ്ങൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിന്റെ റൂട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് ദി ദിസ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് സിൻസ് ആസ് പെർ ദ റോൾ എ നെഗറ്റീവ് നമ്പർ കനോട്ട് ബി എക്സ്പ്രസ്ഡ് സ്ക്വയർ റോഡ്സ് ഇതാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എവരി റിയൽ നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ എല്ലാ റിയൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ റിയൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ കണ്ടു റിയൽ നമ്പർ എന്ന് വെച്ചാൽ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും കൂടെ ചേരുന്നതാണ് എന്താ റിയൽ നമ്പർ അല്ലേ റിയൽ നമ്പർ എന്ന് പറയുന്നത് റാഷണലും ഇർറാഷണലും കൂടെ ചേരുന്നതാണ് റിയൽ നമ്പർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എവരി റിയൽ നമ്പർ ഈസ് ആൻഡ് ഇർറാഷണൽ നമ്പർ റിയൽ നമ്പേഴ്സ് എല്ലാം ഇർറാഷണൽ നമ്പർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ആണോ അല്ല എന്തുകൊണ്ടാണ് റാഷണലും ഇർറാഷണലും കൂടെ ചേരുമ്പോഴാണ് റിയൽ നമ്പർ ആകുന്നത് റിയൽ നമ്പർ റാഷണലും ആകാം ഇർറാഷണലും ആകാം രണ്ടുമാകാം അല്ലേ പക്ഷേ ഇർറാഷണൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അല്ല ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ദിസ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് റീസൺ നമുക്ക് എന്ത് എഴുതാം ദ റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡ് ബോത്ത് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് therefore ി ആൻഡ് ഇർറേഷണൽ നമ്പർ നെക്സ്റ്റ് സെക്കൻഡ് കൊസ്റ്റൻ ആർ ദയർ റൂട്ട് ഓഫ് ആൾ പോസിറ്റീവ് ഇന്റർജേഴ്സ് ഇറാഷണൽ ഇപ്പൊ സ്ക്വയർ റൂട്ട് എല്ലാ പോസിറ്റീവ് ഇന്റർജേഴ്സിന്റെയും സ്ക്വയർ റൂട്ട് ഇറാഷണൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പൊ നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഇറാഷണൽ നമ്പേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഇറാഷണൽ നമ്പർ അല്ലാത്ത സ്ക്വയർ സ്ക്വയർ റൂട്ട് ഉള്ള നമ്പേഴ്സ് ഉണ്ട് അല്ലേ ഏതൊക്കെയായിരുന്നു റൂട്ട് ഫോർ നമ്മൾ കണ്ടു റൂട്ട് നയൻ കണ്ടു ഇല്ലേ അപ്പൊ അങ്ങനെ ഇറാഷണൽ അല്ലാത്ത സ്ക്വയർ റൂട്ട് നമ്പേഴ്സും ഉണ്ട് അപ്പൊ ഇതിന് നമുക്ക് എന്ത് ആൻസർ എഴുതാം നോ എന്ന് നമുക്ക് എഴുതാം ഇഫ് നോട്ട് ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് ദി സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ ദാറ്റ് ഈസ് എ റാഷണൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിനൊരു എക്സാമ്പിളും നമ്മൾ കൊടുക്കണം സ്ക്വയർ റൂട്ട് റാഷണൽ നമ്പേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം ഒരു എക്സാമ്പിളും കൊടുക്കണം അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം നോ എന്ന് എഴുതാം നോ ദ സ്ക്വയർ റൂട്ട് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റർജേസ് ആർ നോട്ട് ഇറാഷണൽ എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ എഴുതാം എക്സാമ്പിൾ റൂട്ട് ഫോർ എഴുതാം അല്ലെ റൂട്ട് ഫോർ എന്ന് പറഞ്ഞത് ആണ് ഈസ് എ റാഷണൽ നമ്പർ പിന്നെന്തെഴുതാം റൂട്ട് നയൻ എഴുതാം റൂട്ട് നയൻ എന്ന് പറയുന്നത് ത്രീ ആണ് ത്രീ ഈസ് എ റാഷണൽ നമ്പർ അപ്പൊ ഇവിടെ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പുകൾ എഴുതിക്കോട്ടെ ദ സ്ക്വയർ സ്ക്വയർ റോട്ട്സ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റജേഴ്സ് ആർ നോട്ട് ഇർറാഷണൽ